ഹലോ നമസ്കാരം പുണ്യാളൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് ആണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് പുഴിമുറയുന്നത് അതായത് കാപ്പിൽ ബീച്ചിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ആ വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇന്നലെ നമ്മൾ അഖില തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അതായത് ഇന്ന ഈ വീഡിയോ വളരെ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനെ ഒന്ന് കട്ട് ചെയ്തതാണ് അത് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് നമ്മുടെ വാൻ ലൈഫ് എന്ന ഒരു സംഭവം കേരളത്തിൽ കൊണ്ട് കുറച്ച് പേരുണ്ട് അതിൽ ഒരാളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വരുന്നത് അദ്ദേഹത്തിന് നമ്മൾ ചാനലിൽ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് പുതിയ നമ്മുടെ കുറേ സബ്സ്ക്രൈബറിൻ്റെ മീറ്റപ്പും കാര്യങ്ങളുമൊക്കെയാണ് ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ വലിയ രീതിയിലുള്ളതൊന്നുമില്ല അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വാസ്കോട്ടിലേക്ക് വന്ന് വാസ്കോ സ്റ്റാർട്ടാക്കി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് പോകുന്നത് ഇനി അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ ഒരു ഒന്നൊന്നരയായി നല്ല വിശപ്പായി അപ്പോൾ അതിനൊന്നരയ്ക്ക് ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ നല്ല വിശപ്പുണ്ട് അപ്പം അടുത്ത ഒരു നല്ല പ്ലേസ് നോക്കിയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ആഹാരം വെക്കാനുള്ള പരിപാടി നോക്കാം ഇല്ലേ ഇനി ആഹാരം കഴിക്കാം അല്ലേ രാവിലെ രണ്ട് ബ്രെഡ് എന്താ പരിപാടിയിൽ നിൽക്കുവാണ് അതുകൊണ്ട് രണ്ടുമണിയായോ ഞാൻ ഒന്നര കഴിയോ ഓഹോ അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത ഒരു നല്ല ഒരു സ്ഥലം നോക്കിട്ട് നിർത്തു കടൽ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ലല്ലോ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഡ്രസ്സും അലക്കാനുണ്ട് അപ്പൊ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും വലിയ ശരീരത്തിനും ക്യാമറയ്ക്കും കേടൊന്നും കൂടാതെ എന്തായാലും നമ്മളിങ്ങി എത്തി അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേറൊരു ഭാഗത്ത് അതായത് കായലിനോട് ചേർന്നൊരു ഇച്ചിരി ഭാഗം കിട്ടി അപ്പൊ അവിടെ നമുക്ക് വണ്ടി ഒന്ന് ഇറക്കിയിടാൻ പറ്റി അപ്പൊ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എന്തൊക്കെയാണ് പരിപാടി ഷിജിപുറം എന്തോ കപ്പ കപ്പ നമ്മൾ ഇന്നലെ പൈനാപ്പിൾ അതുകൂടി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കേടായി പോകും ഇപ്പൊ സമയം അത്രയല്ല ജസ്റ്റ് വേവുമ്പോഴത്തേക്ക് നമുക്ക് അത് ഓരോ പീസ് കഴിച്ചാല് നമ്മുടെ ആ ഒരാളെ അങ്ങ് മാറി കിട്ടും നമുക്ക് ഡെക്കാത്തോണി പോയിട്ടെല്ലാം മേടിക്കാൻ പറ്റും നമുക്ക് കോട്ടയത്ത് ഡെക്കാത്തോണി ഒരുപാട് സാധനങ്ങൾ മിസ് ചെയ്യാം നമുക്ക് തൃശ്ശൂർ പോകാൻ മേടിക്കാം അവിടെ നമുക്ക് മേടിക്കാം നല്ലത് ഒരു പ്ലേറ്റ് എടുത്തത് അപ്പൊ അവരവരുടെ പരിപാടികൾ നടക്കട്ടെ അപ്പൊ ഞാൻ എന്റെ പരിപാടിയിലോട്ട് പോട്ടെ ഇവിടെ വണ്ടിയും കാര്യങ്ങളെ കണ്ടോണ്ട് നമ്മുടെ ഒരു ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ബ്രോ പേര് സജീഷ് സ്ഥലം എവിടെ ഇടവൻ അപ്പം പുള്ളി ഇതിലെ കൂടെ പോയ സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത് കണ്ടോണ്ട് പെയിന്റിങ്ങട പലപുരുണ്ട് അപ്പൊ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ വക ചെറിയ മധുരമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥലം കാണാറുണ്ടല്ലേ നമ്മളേതായാലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിർത്തിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ ഫുള്ള് കായലിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി ഇറക്കി നിർത്തിയേക്കുവാണ് ഇവിടെ നമ്മുടെ കപ്പയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു എരിക്കറിയും വെക്കാനായിട്ട് എന്തു അവിടെ നിൽക്കുന്നത് ഏതായാലും മുളക് ഏതായാലും ശാല എരി വേണമെന്ന് പറഞ്ഞിട്ട് അനുവ ഉണ്ടാക്കുവാണ് കപ്പ ഏകദേശം തിളച്ച് റെഡിയായി വരുന്നുണ്ട് നമ്മളൊരു പേരിട്ടിട്ടുണ്ട് പറയുമോ ഏതാ നമ്മളൊരു ഒരു ഫുഡിന് നമ്മൾ തന്നെ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു എഗ് സ്ക്രാമ്പിൾഡ് തോന്നിയേ നമ്മളെ വീഡിയോ അത് അപ്പോൾ അവരവിടെ പരിപാടി റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം കയ്യാറായിട്ടുണ്ട് കപ്പ തിളച്ച് വരുന്നു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ മീൻ പിടിക്കാനായിട്ട് വലയൊക്കെ റെഡിയാക്കി ഇതാണ് രണ്ട് വള്ളത്തെ പോകാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ മീൻ പിടിക്കാനായിട്ട് അവരുടെ ജോലിക്ക് പോകാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുവാണ് സാധനമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോവാണ് ഇല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇവൊക്കെ മാട് പോലെ പണിയെടുക്കുവാന്ന് കാണിക്കുവാണ് വീഡിയോ എടുക്കുമ്പോഴേ ഉള്ളൂ ഇതുവരെ ഇവിടെ ഇരിക്കുമായിരുന്നു
വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴും മടിയാണെന്ന് പറഞ്ഞിട്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട്. കപ്പ ഏകദേശം കപ്പയായില്ലേ? കപ്പയായി, കറിയുമായി. ഇത് പിടിച്ചോണേ. കപ്പ ഞാൻ തീയല്ലോന്ന് വെച്ചേ. സോറി, ക്യാമറ തട്ടിയില്ലേ? ആ സാറേ, എന്താണ് ഇവിടെ കലക്കിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ സ്പെഷ്യൽ. എല്ലാം സ്പെഷ്യലാണെന്നാണ് അറിവ് പറയുന്നത്. എന്താണെന്നുള്ളത് പേര് മാത്രം ഇല്ലല്ലേ. ഇതിൻ്റെ പേര് ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം കപ്പ എല്ലാം പ്ലേറ്റിലാക്കി ഇവിടെ പരിപാടിയും തുടങ്ങി. എങ്ങനെയുണ്ട് ഷീജി ബ്രോ? ഞാൻ കഴിച്ചില്ല. കപ്പ എങ്ങനെയുണ്ട്? നമ്മുടെ അടുത്തേക്ക് ഇവിടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്പ്പുണ്ടോ? കയ്പ്പുണ്ട്, വലിയ കയ്പ്പൊന്നും ഇല്ല. ഇല്ല ഇയാളുണ്ടാക്കിയ കറി എന്തുവാന്ന് നോക്കട്ടെ. നമ്മുടെ അനൂപ് ഉണ്ടാക്കി സാറല്ല, തൊട്ടടുത്ത് കായലായോണ്ട് കുഴപ്പമില്ല. എടുത്ത് ചാടാനോ? ചാടാനില്ല, ആവശ്യം വരും. ഉള്ളി അധികം വയറ്റാത്തോണ്ട് ആ ടേസ്റ്റേ വരത്തുള്ളൂ. അത് മുൻകൂർ ജാമ്യം എടുത്ത് ഉള്ളി അധികം ഇതാക്കേണ്ടത്. കുഴപ്പമില്ല, കഴിക്കാം. കഴിക്കാൻ നല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇതെന്താ? ഒരു മണത്തിന് തന്നെ അറിയാതെ കുഴപ്പമില്ല. മണപ്പിച്ചറിയാവുന്ന ആളാണ്. കൂടുതൽ പറഞ്ഞ് ഇത് ഇതാക്കുന്നില്ല. അകലെ അകലിനും നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം, കഴിച്ചിട്ട് കാണാം. കീച്ചൻ ഫുഡൊക്കെ ആയിരുന്നു നമ്മുടെ. മുളക് പൊടി ശകല എരി കൂടി പോയി. ശകലമല്ല, നല്ല എരിയായിരുന്നു. ഞാൻ ആദ്യം നല്ലതെന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ തിന്നു കഴിഞ്ഞപ്പോ നല്ല അരിയായിരുന്നു, സൂപ്പർ അരിയായിരുന്നു. കറി കൂടാതെ ഞാൻ മുളകുപൊടി കുറച്ച് വീണ്ടും ചൂടുവെള്ളത്തിനകത്ത് ചാലിച്ചിട്ട് നല്ല ടേസ്റ്റില് ചെയ്ത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു, പക്ഷേ എരിയായിരുന്നു. അതും എരിയായിരുന്നു. അപ്പൊ നമുക്ക് തന്ന കറി രണ്ടും എരിയായിരുന്നു. മുളകുപൊടി എരിയില്ലാത്ത മുളകുപൊടി മേടിക്കണം, അത് ഓർക്കണം. രണ്ടും മൂന്ന് സ്പൂൺ ഇടരുത്, ഒരു സ്പൂൺ ഇട്ട് ഓക്കെ. ഇതുപോലെ നമ്മുടെ ഏതായാലും കാര്യം ഒന്നും പറയണ്ട, നല്ല രീതിയിൽ എരിഞ്ഞ. എങ്ങനെ ഉണ്ടായിരുന്നു അകലെ? കുഴപ്പമില്ല, നല്ലതായിരുന്നു. എന്തായാലും നേട്ടങ്ങളിലെ മുളകുപൊടിക്ക് ഇത്രയും ഗുണം ഉണ്ടോ മനസ്സിലാക്കി. കിറ്റിനകത്ത്. അപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ഇവിടുന്ന് എങ്ങോട്ടാ പോന്നെ? റൂട്ട് മാപ്പേ. നമ്മള് നേരെ കൊല്ലം റൂട്ട് വിടുവോ? കൊല്ലം, കൊല്ലം റൂട്ട്. ഇനി നമ്മള് കൊല്ലത്തോട്ട് കയറുവാണ്. ഇപ്പൊ വർക്കലയിലെ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വന്നു. ചിലരൊക്കെ ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നും എടുക്കാത്തത് അന്നേരം. അപ്പൊ നമ്മള് ഇവിടുന്ന് യാത്ര തുടങ്ങുവാണ്. ഇനി നമ്മള് കൊല്ലം. കൊല്ലം അതാണ് നമ്മളിപ്പം ഇവിടെ കുട്ടിയത്ത് എത്തിയിരിക്കുകയാണ്. കുട്ടിയത്ത് നമ്മളിതിപ്പോ കൊല്ലം വഴി ചെറിയ ആലപ്പുഴയ്ക്ക് പിടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ കുട്ടിയത്ത് എത്തിയപ്പോഴാണ് നമ്മുടെ മിലൻ റോയെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം മിലൻ റോയെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കില്ല, പെപ്പേതാവാനെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഈ വാൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് പുള്ളിയുടെ വാഹനം ഇറക്കാനൊക്കെ ഇരുന്നതാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് ഇറക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും ഈ റൂട്ട് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചപ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കാണും, അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം കൊല്ലത്തെത്തിയപ്പം നമ്മളെ പുള്ളി, നമ്മൾ എല്ലായിടത്തും എത്തുമ്പോൾ പല ആളുകളെയും വിളിക്കാറുണ്ട്. അത് കാണാൻ പറ്റുന്നവരെ കാണും, അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കി വിടും. പറ്റാത്തവർ സമയമില്ലാത്തവരെ വിട്ട് നമ്മളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുട്ടിയത്ത് എത്തിയപ്പോഴാണ് മിലമ്പുഴയെ വിളിച്ചത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത പുള്ളി എന്തായാലും ഇവിടെ എത്താമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞതുകൊണ്ട് ഇവിടെ കുട്ടിയ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് ഒരു പമ്പ് ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, ഞങ്ങൾ അദ്ദേഹത്തിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പം വിളിച്ചു നോക്കിയായിരുന്നു, അന്നേരം പുള്ളി ഇങ്ങോട്ട് വരാമെന്നാണ് ഇവിടെ അടുത്ത് എത്തിയെന്നാണ് പറഞ്ഞത്. അന്നേരം പുള്ളിക്കാരന് വേണ്ടി വെയിറ്റിംഗിലാണ്. നോക്കാം വരുമോ. പിന്നെ നമുക്ക് അദ്ദേഹത്തെ കാത്തിരിക്കാം. ഓക്കെ. അതുകൊണ്ട് മിലമ്പുറയെ തിരക്കിയിരുന്ന സമയത്ത് അവിചാരിതമായിട്ട് കണ്ടതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ മാത്രമല്ല, ഇപ്പോൾ കണ്ട സംസാരിച്ച പുള്ളി പറഞ്ഞത് നമ്മുടെയും മിലമ്പുറയുടെ ഒക്കെ ഒരു സബ്സ്ക്രൈബറാണെന്നാണ് പറഞ്ഞത്. എന്താ ചേട്ടൻ്റെ പേര്? രോഹിത്. രോഹിത് ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഐ സി സി ബാങ്കിലെ വർക്ക്. ഐ സി സി ബാങ്കിൻ്റെ വർക്ക്. പുള്ളി വന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇപ്പം 4 മണിക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ഇന്നത്തെ. അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് വന്ന് വരുവായിരുന്നു. കണ്ടുകൊണ്ട് വരുന്നത് വെച്ചാൽ കേട്ടോണ്ട് വരുന്നത്, കണ്ടോണ്ടല്ല, കേട്ടോണ്ട് വരുവായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ്. അപ്പം ശരി ചേട്ടാ, താങ്ക് യു. ഇവരൊക്കെ നമ്മളൊക്കെ വണ്ടി വരുന്ന കാണുമ്പോൾ വന്ന് കാണുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ വന്ന് കണ്ടത് ഞാൻ സന്തോഷം.
അത് നമ്മള് തിരക്കിൽ നിന്ന് ആളെ നമ്മള് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. അപ്പൊ കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതാണ് കണ്ടില്ലേ മാസ്ക് വെച്ചേക്കുന്നോണ്ട് ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കൊറേ നാളുകൊണ്ട് ആൾക്കാരെല്ലാം തിരക്കിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് നാളായില്ലേ സ്വന്തം വ്ളോഗിൽ പോലും ഇപ്പൊ ഇടുന്നില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഇപ്പം വേറെ ലുക്കായിട്ടുണ്ട്. അതെ, വേറെ ലുക്കിലായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പെപ്പയുടെ വാണെന്നും പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ കാണാൻ തുടങ്ങിയ നമ്മുടെ വാസ്കോയെ എടുക്കാൻ പോയ ആ ഒരു സമയത്താണ് ഞങ്ങള് മിലൻ ഭായിയുടെ വീഡിയോ കാണുന്നത്. അതായത് ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഇതുപോലെ എൻ്റെ ഒരു അനുഭവം പറയുന്നത്. അതാണ്ട് ഇത് കണ്ടോ, ഒരാള് ഈ ഒമിനിക്കകത്ത് എന്തോ കാണിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത്. അന്നോട്ടാണ് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത്. സ്ഥിരം കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു ഫാനാണ് ഞങ്ങൾ, അംഗങ്ങള്. അതെ, പുള്ളിക്കാരനെ ഞാനൊന്ന് പൊക്കി പറയാൻ നോക്കിയായിരുന്നു, സംഭവം വിളിച്ചു. അപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. നമുക്ക് കുറച്ച് നാള് ആദ്യമായിട്ട് കാണുവാണ്. അന്നേരം ഇതിനെ മനസ്സിലാവുന്നത്. അപ്പൊ ഞങ്ങൾ ശകലം കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, മിലമ്പ്രോ അടുത്തൊക്കെ സംസാരിച്ച് അപ്പൊ നമ്മളെ ഇവിടെ വെച്ച് തന്നെ കണ്ടിട്ട് അങ്ങ് പോവാന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ പുള്ളി തീർച്ചയായിട്ട് ഇവിടത്തില്ല. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പുള്ളിയുടെ ജസ്റ്റ് പുള്ളിയുടെ വീട്ടിൽ കയറി ചെല്ലണമെന്ന് പറഞ്ഞ് പുള്ളി വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി ഇപ്പൊ അങ്ങോട്ട് പോയി, നമ്മളിപ്പോ തൊട്ട് പുറകെ അങ്ങോട്ട് പോയാണ്. പുള്ളിയുടെ വണ്ടിയെ കയറിയിട്ട് അനൂപ് ബ്രോയും പോയിട്ടുണ്ട്. അത് നമുക്ക് നമുക്കൊരു കാര്യമായി വഴിയെത്തിയാലും വിളിച്ചു വയ്ക്കാം. ഞങ്ങളുടെ മിലമ്പ്രോയുടെ വീട്ടിൽ വന്ന് കുറച്ച് പേരൊക്കെ പുള്ളിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് തോന്നിയെല്ലാം കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കൊറേ ചെള്ളക്കാണെങ്കിൽ തെള്ളി മറിച്ച് വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വേണ്ടിയാണ് ആദ്യമായിട്ട് വെച്ചിമാരുടെ ഒക്കെ ഉണ്ടെന്നൊന്നും പറയുന്നില്ല. വിട്ട് ഞങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല. തല ഇവിടെ ഇരിപ്പുണ്ട്, സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പെപ്പയുടെ തല, പെപ്പയുടെ ബോഡികളും ഉണ്ട് അവിടെ. പക്ഷെ തിരിച്ചുകൊണ്ടിരും, പെപ്പയെ തിരിച്ചുകൊണ്ടിരും, അതിപ്പോഴുള്ള വാക്കാ. അവിടെ പെപ്പ എന്തായാലും തിരിച്ചുകൊണ്ടിരും, ഉഷാറോടെ തന്നെ കൊണ്ടുവരും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളൊക്കെ ചിന്തിക്കാത്തൊരു ദിവസമായിരിക്കും ആ പെപ്പയായിട്ട് പോകണം. ഈ പെപ്പയെ പോകുമ്പോ എന്റെ സൈഡിൽ കൂടെ പോകണം, അടുത്തൊരു അത്രേ ഉള്ളു. അതൊരു ക്രൈസ് ഇല്ല, വളരെ രസമാണ്. ഇനി ഞങ്ങൾ കൂടുതൽ തള്ളി മറിക്കുന്നില്ല, ഒത്തിരി തള്ളി തള്ളി തന്നിട്ടുണ്ട്. ഇനി നേരെ ഏതായാലും പിന്നെ ഇവിടുന്ന് വിടുവാണ്. വിട്ടിട്ട് ഞങ്ങള് നമ്മുടെ ഒന്ന് രണ്ട് വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവരുടെ ഒരിക്കലും കൂടി പോകണം. അന്നേരം ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ്. മിലിൻ ഭായിയോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിടുക. ഞങ്ങളൊരു 15 ദിവസത്തെ ഓൾ ഇന്ത്യ ഓൾ കേരളയാണ്. അതിനകത്ത് എവിടെല്ലാം പോകും, അവിടെല്ലാം പോകാൻ പറ്റുന്നിടത്ത് എല്ലാം പോവാണ്. നല്ലൊരു കാര്യമല്ലേ, നമ്മളെ സ്വന്തം കേരളം കാണാൻ എന്തിനാ അങ്ങോട്ട് കെട്ടി പറഞ്ഞു പോകണത്. പ്ലാനിങ് ഒന്നും ഞങ്ങൾ നടക്കത്തില്ല, അതുകൊണ്ട് ആ ഒരു പരിപാടി നടക്കാത്തോണ്ട് ഞങ്ങള് ഇന്ന് തീരുമാനിക്കുന്ന അങ്ങോട്ട് പോയത്. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഒരു ചെറിയ കേരളത്തിൽ രണ്ടുമൂന്ന് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കണം. അത് ഇപ്പൊ എന്തായാലും നമ്മുടെ വ്ളോഗ് വരും, ഒരു കൂടി പോയി രണ്ടു ദിവസം, രണ്ടല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി നമ്മുടെ വ്ളോഗ് വരും. ബാക്കി പിന്നെ സീരിയസ് ആയിട്ട് പോകണമായിരിക്കും. അതായിരിക്കും നല്ലത്. പുതിയ വെറൈറ്റി ആയിട്ട് പെപ്പ വീണ്ടും എത്തുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ്, പുതിയൊരു വെറൈറ്റി, പഴയ പെപ്പയുടെ ഒരു ബന്ധമില്ല. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തള്ളി മറിച്ചൊക്കെ ഇവിടെ കൊല്ലുന്ന അപ്പൊ നമ്മള് മിലമ്പ്രോയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ്. നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ്. നമ്മള് കൊല്ലത്ത് വന്നത് ബൈപ്പാസ് കയറി പോവാണ്. എറണാകുളം റോഡ് ബൈപ്പാസ് കയറുകയാണ്. ഇപ്പൊ ടൗണിൽ കയറി കഴിഞ്ഞാല് ഇന്നലെ നമുക്ക് പണി കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് പോയിട്ട് നല്ലപോലെ കറങ്ങി പോയതാണ്. അതുകൊണ്ട് ഇന്ന് ഏതായാലും കൊല്ലം ടൗണിലോട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, ഇതിലെ ബൈപ്പാസ് കയറി അങ്ങ് പോവാണ്. അപ്പൊ നമുക്ക് കരുനാഗപ്പള്ളിയില് ഒരു അനൂപ എന്താ പറ്റി നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പുള്ളിക്കാരൻ ഇനി രാത്രി ആവുന്നോണ്ട് എന്തുവാണ് ബൈപ്പാസ് കേറുന്നിടത്ത് അവസ്ഥ എന്തുവാണെന്നറിയത്തില്ല. നല്ല ബ്ലോക്കാണ് ബൈപ്പാസ് കയറുന്നിടത്ത് തന്നെ. അപ്പം നമുക്ക് ഓച്ചറ പോവാണ്. ഓച്ചറ ചെന്നോട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇനി അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പോയി നോക്കാം. നോക്കേ അഖിലേ. ഓക്കെ ഓക്കെ.
നമ്മുടെ കൊല്ലം ബൈപ്പാസിലെ പാലത്തെ കൂടാണ് യാത്ര ചെയ്യുന്നത്. പാലത്തിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗോപ്രോ ഒക്കെ ഓണായി വന്നത്. നല്ല നല്ല രസമാണ് വണ്ടി വരുന്നൊക്കെ. നല്ല നിയമമുണ്ടല്ലേ ഇതെത്ര പാലമുണ്ടെന്നല്ല അറിയാവോ? എത്ര പാലമല്ല, ഒറ്റ പാലേ ഉള്ളത്. എത്ര കിലോമീറ്റർ ഉണ്ടോ അതോ? ഒന്നൊന്നര കിലോമീറ്റർ, ഒന്നര കിലോമീറ്റർ മേളുണ്ടോ? ഒരു കിലോമീറ്റർ അത്രേ ഞാൻ ഉറപ്പിച്ച്. എന്തായാലും നല്ല കാര്യമായി, ഇതിപ്പോ ഓപ്പൺ ആയി തന്നെ. പിന്നെ നമ്മളെ നല്ലപോലെ ഇതാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് വീട്ടിലെ വരെ എത്താൻ പറ്റി. തിരക്കിനകത്തൂടെ ഒക്കെ കയറി വന്നിട്ടേ ഒരു പരിവായനെ. ഇപ്പൊ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് സുഖമല്ല. നമ്മളിപ്പോ കരുനാപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. കരുനാപ്പള്ളി കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ നമ്മളെ മറ്റേ അദ്ദേഹം എവിടെ നിൽക്കുന്ന ഇത് പറഞ്ഞേ? വലിയ കുളങ്ങര. ആ അനൂപ് ഫോൺ ചെയ്ത് ചോദിച്ചോണ്ടിരിക്കുകയാണ്, വലിയ കുളങ്ങരയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഹൈടെക് അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയാണ്. ഇപ്പൊ പുള്ളിയുടെ കൂട്ടുകാരാണ് ഇവിടെ വന്ന്. ഇവരെല്ലാം നമ്മുടെ വണ്ടിയെ കണ്ടോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് കണ്ണൻ, ഞാൻ പുള്ളിയുടെ സ്റ്റാഫാണ്. ഇത് മാസ്ക് ഒന്നാത്ത ആളാണ്. എന്റെ പേര് സുജിത്ത്, ഞാൻ സ്റ്റാഫാണ്. ഇവരൊക്കെയോ എന്നിട്ടാന്ന് മാറിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരും മുമ്പോട്ട് വരണ്ടേ? അപ്പം നമ്മള് കൂട്ടുകാരെല്ലാം കണ്ടല്ലോ, ലിബിന്റെ കൂട്ടുകാരാണ്. അതുപോലെ നമ്മൾ ഇവരെ കാണാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നതും. അപ്പൊ ഇവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി തുടർന്ന് ഇനി അടുത്ത വഴിയിലോട്ട് പോകുമ്പോ ഇവരെ നമ്മൾ വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ഇടത്തുവരോട്ടാണ്, അവിടെയാണ് നമുക്ക് സ്റ്റേ ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതുകൊണ്ട് ഒരു പുള്ളി തിരക്കി ചെയ്യാം. ഇന്നിപ്പോൾ ഉറപ്പൊന്നുമില്ല ഇടത്തുവരെ ചെല്ലുമെന്നുള്ളത്. ഇനി നോക്കാം നമുക്ക് എവിടം വരെ ചെല്ലാമെന്നുള്ളത്. ഉറപ്പൊന്നുമില്ല, നമ്മുടെ കാര്യത്തിന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഇവരോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ഓക്കെ ബൈ. അപ്പം നമ്മുടെ ഷിജു ബ്രോയും അനൂപ് ബ്രോയും കൂടെ ഫുഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ സാർമാരെ, എന്താണ്? മറ്റേ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇരിക്കാന്നൊക്കെ ഇറങ്ങി ഇവിടം വരെ വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 8:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പലചായിക്കണം, അതിന് മുമ്പേ ഭക്ഷണം ഉണ്ടാക്കണം. മിക്കവാറും ഇന്നും പമ്പ് എങ്ങാണെ ഏതെങ്കിലും പമ്പിലെങ്ങാണെ ചേരണം, അത് തന്നെ ഉള്ളു മിക്കവാറും. ഇന്നിപ്പോ ഒരിടത്ത് വരെ പോകണമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ അരിക്ക വരെ പോണം, ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ഥലമുണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അവിടം വരെ ഓടി ചെല്ലുമ്പോഴത്തേന് ടൈം ഒത്തിരി പോവും. അപ്പം വേറെ നാളെ ശകലം പരിപാടിയും കൂടി ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കുന്നത്. ഇന്നെന്താണ് കറി രണ്ടുപേരും? കാരണം ഇവിടെ എന്തായാലും ഇവിടെ ഇപ്പം കാണുന്നത് പച്ചമുളകും സവാളയും ഇഞ്ചിയും ഉള്ള എന്തേലും ലാസ്റ്റിൽ എന്തേലും കറിയായും. ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്, ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് എന്തേലും ഒരു കറി അത് ഞങ്ങൾ ഉണ്ടാക്കും. അഖിലെന്തിയെ? അഖില് നാളത്തെ വീഡിയോ എഡിറ്റിംഗിലാണ്, അതുകൊണ്ട് അഖിലിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ ഷിജു ബ്രോ, ഉള്ളിയൊക്കെ അരിഞ്ഞു ഇട്ടു, ഇനി എന്താ അടുത്ത പരിപാടി? ഇനിയൊന്നുമില്ല. ഇന്ന് ഏതായാലും ഇന്ന് രാവിലെ തൊട്ട് അനൂപ് പറഞ്ഞോണ്ടിരിക്കുകയാണ്, മുട്ട എന്തേലും ഒരു സാധനം വേണം. മുട്ട മീന് ഇറച്ചി വേണം, പറ ബഹളം വരുന്നത്. അപ്പൊ മുട്ട അങ്ങ് മേടിച്ച് കുഴപ്പമില്ല. എന്തായാലും ചേലം മുട്ട മേടിച്ച എന്റെ അടുത്ത് രഹസ്യമായിട്ട് പറയത് എന്തുവാ? ആര് പറഞ്ഞു? ലിബു പറഞ്ഞതാ? ഞാൻ രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഉപ്പിടുകയാണ് കുക്കർ ഇഷോ എല്ലടേ ചെയ്യാം. എന്നാലോ നമ്മുടെ വീടേക്ക് അകത്ത് നമ്മൾ പാചകം ചെയ്തൊക്കെ കാണണ്ടോ? ചപ്പാത്തി ഞാൻ വരുവോ? ചപ്പാത്തി എടുക്കാൻ വരുവോ? എന്റെ പൊന്ന് ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും ചപ്പാത്തി ഞാൻ ചുട്ടിട്ട് ഞാൻ ഇനി മാറി
അപ്പോഴത്തേക്ക് അളിയൻ വന്നിട്ട് പറയാം ഞാൻ ചപ്പാത്തി ഇടുന്നതായിട്ട് പറഞ്ഞില്ലേ വെറൈറ്റി മുട്ടക്കറി അല്ലേ നീ കാര്യം പറ അളിയൻ ഈ കാര്യം പറ മോശമായി പോയോ കള്ളം പൊളിക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തവയൊന്ന് എടുത്തേ ബ്രോ ആ തവയൊന്ന് പൊക്കിയ ബ്രോ ആണോ അടുപ്പ് ഓഫ് ആക്കിട്ട് കണ്ടോ എന്നിട്ടാണ് അളിയൻ ഈ പേരുടെ ഇടത്തത് കള്ള് വിളിച്ചത്തായി ഫുഡൊക്കെ റെഡിയായി ഇവിടെ ഫുഡ് കഴിപ്പ് തുടങ്ങി നമ്മൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഷിജു പുരയുടെ പരീക്ഷണമായിരുന്നു മുട്ട ഭക്ഷണം മൂന്ന് ദിവസം കൊണ്ട് വാഹം പിടിച്ചാൽ പരീക്ഷിക്കുക എല്ലാവരും കണ്ടോണ്ടിരിക്കുക കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് കറിയൊക്കെ നല്ല എരിയൊക്കെ ഉണ്ട് മുട്ടക്കറിയാണല്ലേ ആ മുട്ടയാണ് മുട്ട പൊട്ടിച്ചിട്ടേക്കുവാണ് പക്ഷേ തോരൻ വെച്ചാൽ അല്ലെങ്കിൽ അല്ലാതെ പിടിച്ചു പോലെ ഈ സംഭവം എന്ന് പറയാം അത് ആ പറച്ചിൽ പറയാൻ വരുന്നതും പിന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അത് അവിടെ കൊണ്ട് അവസാനിച്ച് ഇനി ബാക്കി ഞാൻ കഴിക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം അങ്ങനെ ആഹാരം എല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ടെടുത്ത് ഞങ്ങളിങ്ങനെ തിരക്കി കിടക്കുകയാണ് രാത്രി കിടക്കാൻ വേണ്ടി അവസാനം ഒരു പമ്പിൽ ചെന്നപ്പം അവിടെ അവർ പറഞ്ഞതും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ടോയ്ലറ്റൊക്കെ വേണം യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല വെളിയിൽ അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കിടക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞെന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഒരു പമ്പ് കിട്ടി അപ്പോൾ അവിടെ ഉള്ള സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ റോഡിനോട് ചേർന്ന താഴെ വലിയ കുഴപ്പമില്ല രണ്ടുപേരും കിടത്ത ആരംഭിച്ചു കിടത്ത ആരംഭിച്ചതില്ല ഒരാളുടെ കയറി വന്നാലേ ഇത് കറക്റ്റ് ഫീലാകത്തുള്ളൂ ഇനി വരാനുള്ളത് അകിലാണ് ലിബു ഫ്രണ്ടിലാണ് നടക്കുന്നത് ലിബുവിൻ്റെ കിടക്കപ്പാടൊക്കെ എന്റെ കിടക്കപ്പാട് ഇത് തന്നെയാണ് ഫ്രണ്ടില്ല അവരെല്ലാം അവിടെയാണ് ഞങ്ങള് അങ്ങനല്ല ഞങ്ങളെല്ലാരും മാറി തിരിഞ്ഞ് കിടക്കാന്നുള്ള പ്ലാനാണ് പിന്നെ ലിബു ബ്രോയുടെ നീളത്തിനനുസരിച്ചാണ് അവിടെ സേഫ്റ്റി കറക്റ്റ് ആണ് ബാക്കിയുള്ളവരാണ് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കണം ശരി തമ്പുരാനെ കൊതുകുണ്ട് നല്ല കൊതുകുണ്ട് ആ ഫാൻ ഇട്ട് അപ്പൊ എന്തായാലും നമുക്ക് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ദിവസമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറെ പേരെ കാണാൻ പറ്റി നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് മറ്റേ നമ്മുടെ ആ മിലനെ കാണുന്നത് അതുപോലെ തന്നെ മിലനെ കാണുന്നതല്ല മിലനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഡെക്കാത്തോണി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെയല്ല നമ്മുടെ ആ പൊഴിമുറിയുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് അവിടെ പോകുന്നതും അത് കാണാൻ പറ്റിയതൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് അതായത് വൈൽഡ് ലൈഫ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൊണ്ട് നമ്മൾ ഇറങ്ങിയതിൻ്റെ പേരിലാണ് നമുക്കത് കാണാൻ പറ്റിയത് സാധാരണയൊക്കെ നമ്മൾ വരുവാന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ വന്നിട്ട് ഇല്ലേ ഇതിനു മുമ്പ് വന്നപ്പോഴും ഒക്കെ ആ കല്ലിന്റെ ഇതിലൊക്കെ വന്ന് നിന്നിട്ട് തിരിച്ചു പോയിട്ട് നമുക്കറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പല സബ്സ്ക്രൈബറിനെ ഇന്ന് കാണാൻ പറ്റി പലരും നമ്മുടെ കൂടെ തന്നെ വന്ന് ആ മില്ലനെ കണ്ട സമയത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നതാണ് എന്നൊക്കെ കുറെ പേര് വന്ന് കുറെ കൂട്ടുകാരെ ഒക്കെ കാണാൻ പറ്റിയാണ് ദിവസം കാരണം അദ്ദേഹം ഒരു ബാങ്കിലെ ജോലിക്കാരനുമാണ് അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം കാണാൻ പറ്റി അതുപോലെ വേറെ ഒന്ന് രണ്ടു പേരുണ്ടായി വേറെ പിള്ളേർ സെറ്റ് നമ്മൾ കണ്ടു അപ്പം നമുക്ക് ആഹാരം ഉണ്ടാക്കാനോ എടുക്കാനോ ഒക്കെ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല ഇനി നാളത്തെ എന്തോ ആയിരുന്നെന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ ഈ അവസാന ദിവസം അവസാന ടൈമിൽ കുറച്ച് നേരം ഒന്ന് ഓടേണ്ടി വന്നു ഒരു റെസ്റ്റ് ചെയ്യാനുള്ള അത് ആദ്യത്തെ ഒരു പമ്പിൽ കയറിയപ്പോൾ അവിടെ ഒന്നും സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത പമ്പിൽ വന്ന് ഇവിടെ വന്നപ്പം ചേട്ടന്മാരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഓക്കെ ആയിക്കോളാൻ പറഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ ഇവിടെ ഇപ്പം കിടക്കുന്നുള്ളൂ ഒരാൾ ഫ്രണ്ടിലാണ് കിടക്കുന്നത് ഒരാളെന്ന് പറഞ്ഞാൽ ഞാനാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് സങ്കടത്തോടെ പറയുന്നേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ബാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ശാലം കൂടി നീളം ഉണ്ടായതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ലിബുവിന് ശാലം നീളം കുറവുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് ലിബുവിനായിട്ട് കുറച്ചുകൂടി സെറ്റപ്പായിട്ട് അവിടെ സംഭവം ചെയ്യണം എങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ കിടക്കാൻ ഒക്കത്തുള്ളൂ ഇപ്പം പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത് അതിനെ ഞാൻ എന്റെ ഭാഗത്തു നിന്നൊരു എന്തു പറയണ്ടേ നന്ദി പറയാത്ത വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് സമയം കുറച്ച് ലേറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുവാണ് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് എല്ലാവരും പോകരുത് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുകൊണ്ട് തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തും എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കയറി മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക പറയണ മനുഷ്യ എന്തോ പറയുന്നൊക്കെ പിന്നെ ബെല്ലേക്കൻ നടത്തുക ഏതാ ചൂടായി.